വെൽക്കം ടു കാൻഡിൽ ഓഫ് ഫിസിക്സ് അക്കാഡമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എസ് എസ് എൽ സി മാത്തമാറ്റിക്സ് അധ്യായം 1 വരുന്ന എ പ്ലസ് ലഭിക്കാൻ സഹായകരമായ രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ പരിചയപ്പെടുത്തുകയാണ്. ക്വസ്റ്റ്യൻ നോക്കാം. 2, 6, 10, 14 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ എത്ര പദങ്ങളുടെ തുകയാണ് 242? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ ശ്രേണി ഞാൻ എടുത്തെഴുതുകയാണ്. 2, 6, 10, 14 ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ശ്രേണി, ശരിയല്ല? അങ്ങനെയാണെങ്കിൽ ഈ ശ്രേണിയിലെ ആദ്യ പദം അല്ലെങ്കിൽ എഫ് ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ അത് എത്രയാണ്? 2 ആണെന്നുള്ളത് ക്വസ്റ്റ്യൻ നമുക്ക് അറിയാം. ഇനി നമ്മൾ എന്ത് കാണണം? പൊതുവ്യത്യാസമാണ് നമ്മൾ ഇനി കണ്ടെത്താനായിട്ട് ശ്രമിക്കേണ്ടത്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പൊതു വ്യത്യാസം ഞാനിവിടെ കണ്ടെത്തുകയാണ്. അത് കണ്ടെത്താൻ വേണ്ടി എന്ത് ചെയ്യണം? അടുത്തടുത്ത് വരുന്ന ഏതെങ്കിലും രണ്ട് സംഖ്യകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യാണ്. അപ്പൊ ഞാനിവിടെ മൈനസ് ചെയ്യാണേ. 10 - 6, 10 - 6 ചെയ്തപ്പോൾ എനിക്ക് എത്ര കിട്ടി? 4 എന്ന് കിട്ടി. അപ്പൊ പൊതു വ്യത്യാസം അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഡിഫറൻസ് ഡി എന്നാണ് പറയാ. ഡി ഈക്വൽ ടു 4 ആണെന്ന് കിട്ടി. അപ്പൊ എഫ് ഈക്വൽ ടു 2, ഡിഫറൻസ് കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 4 എന്നും കിട്ടി കഴിഞ്ഞു. ഇനിയാണെങ്കിൽ കണ്ടെത്തേണ്ടത് എന്താണ്? എന്ന് പദം നമ്മളിനി കണ്ടെത്തണം. അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്നാം പദം എൻത് ടേം നമ്മളിനി കണ്ടെത്താൻ പോവാണ്. അപ്പൊ എന്നാം പദം കാണാനുള്ള ഫോർമുല എന്താണ്? ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ആണ്. എഫ് എന്ന് പറഞ്ഞാൽ ആദ്യ പദം, ഡി എന്ന് പറഞ്ഞാൽ പൊതു വ്യത്യാസം, ശരിയല്ല? എന്നാം പദം കാണാൻ പോവാണ്. അപ്പൊ ഡി നമുക്ക് ക്വസ്റ്റ്യനിൽ അറിയാം 4 ആണ്. ഞാൻ എൻ എഴുതി പ്ലസ് എഫിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 2 ആണ്. അപ്പോ 2 - ഡി എന്നും ഞാൻ ഇവിടെ എഴുതി വെച്ചു. ഡിയുടെ വാല്യൂ അറിയാലേ, 4 ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ 4 - 2 - 4. അപ്പൊ 2 - 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 - 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? -2 ആണ്. അപ്പൊ നമുക്കിവിടെ എത്ര കിട്ടി? 4 - -2. അപ്പൊ nth ടേമിന്റെ വാല്യൂ കിട്ടി 4 - 2 എന്ന് കിട്ടി, ശരിയല്ല? ഇനി നമുക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്, ആദ്യത്തെ എൻ പദങ്ങളുടെ തുക നമുക്ക് കണ്ടെത്തുന്നതാണ്. ആദ്യത്തെ എൻ പദങ്ങളുടെ തുകയാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ നമുക്കിവിടെ എഴുതാം, ആദ്യത്തെ എൻ പദങ്ങളുടെ തുക. ആദ്യത്തെ എൻ പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ n/2 × ആദ്യ പദം പ്ലസ് അവസാന പദം. ആദ്യ പദം പ്ലസ് അവസാന പദം. ആദ്യ പദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? n/2 എന്ന് ഞാനിവിടെ എഴുതുകയാണ്. ആദ്യ പദം ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 ആണെന്നുള്ളത് ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുണ്ട്. 2 + അവസാന പദം 4n - 2 ആണല്ലേ. അപ്പൊ ഇവിടെ 4n - 2 എന്ന് എഴുതി. ഇവിടെ 2 ഉണ്ട്, ഇവിടെ ഒരു -2 ഉണ്ട്. ഇത് രണ്ടും എന്തായിട്ട് മാറും? കട്ട് ചെയ്ത് പോവാണ് ചെയ്യാം. കട്ട് ചെയ്ത് പോകുമ്പോൾ എന്ത് വരും? n/2 × ബാക്കി എന്താണ് വരിക? 4n. ഈ 2ഉം ഈ 4ഉം കൂടി എന്തായിട്ട് മാറും? കട്ട് ചെയ്യും. കട്ട് ചെയ്ത് കഴിയുമ്പോൾ n × 2 × n = 2n² എന്നാണ് കിട്ടുക. അപ്പൊ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2n² എന്ന് കിട്ടി. ഇനി നമുക്കറിയാം ക്വസ്റ്റ്യനില് ഈ 2n² എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക 2n² ആണെന്ന് കിട്ടി. ഈ 2n² എന്ന് പറയുകയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അതിന്റെ തുകയുടെ വാല്യൂ എത്രയാണ്? 242 ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 2n² = 242 എന്ന് നമുക്കിവിടെ എഴുതുവാനായിട്ട് സാധിക്കും. ഈ 2നെ ഇനി താഴേക്ക് കൊണ്ടുവരിക. അപ്പൊ എന്തായാലും മാറും? n² = 242/2. 242/2 എന്ന് പറയുമ്പോൾ അത് എത്രയാണ്? 121 ആണ്. അപ്പൊ n² എത്രയായിട്ട് മാറി? 121. അപ്പൊ n = 121.
റൂട്ട് 121 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11 ആണ്. അപ്പൊ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കേണ്ടത് എന്തായിരുന്നു? സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ എത്ര പദങ്ങളുടെ തുകയാണ് 242 എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ എത്ര പദങ്ങളുടെ തുകയാണ്? 11 പദങ്ങളുടെ തുകയാണ് 242. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആദ്യത്തെ പതിനൊന്ന് പദങ്ങളുടെ തുകയാണ് 242. നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5, 7, 9 എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 10 പദങ്ങളുടെ തുക കാണുക എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് സമാന്തര ശ്രേണി എടുത്തെഴുതാം. 5, 7, 9 ഇതാണ് നമ്മുടെ ശ്രേണി. ഈ ശ്രേണിയിലെ ആദ്യ പദം എന്ന് പറഞ്ഞാൽ അപ്പൊ എത്രയായിരിക്കും? ഈ സമാന്തര ശ്രേണിയിലെ ആദ്യ പദം എന്ന് പറഞ്ഞാൽ 5 ആണ്. പൊതുവ്യത്യാസം ഡി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 9 - 7. 9 - 7 എന്ന് പറയുമ്പോൾ 2 ആണ്. അപ്പൊ എഫ് ഈ 5 നമുക്കിവിടെ എഫ് എന്ന് എഴുതാം, പൊതുവ്യത്യാസം ഡി എന്ന് എഴുതാം. ആദ്യത്തെ എൻ പദങ്ങളുടെ തുകയാണ്. അപ്പൊ ഇവിടെ എന്നിന്റെ വാല്യൂ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 10 ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റും? അപ്പൊ മൊത്തമുള്ള സംഖ്യകളുടെ പദങ്ങളുടെ എണ്ണം എന്ന് പറയണേ നമുക്കിവിടെ എഴുതാം, പദങ്ങളുടെ എണ്ണം എന്ന് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണ് എന്നുള്ളത് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ നിന്ന് കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 10-ാമത്തെ പദം നമുക്കിവിടെ കണ്ടെത്തണം. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ഇതാണ് 10-ാം പദം ഉള്ള ഫോർമുല. ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ആണെന്നുള്ളത് നമുക്കറിയാം. അതായത് 8-ാം പദം കാണാനുള്ള ഫോർമുല എന്താണ്? ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഇവിടെ 8-ാം പദം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ എന്നിന്റെ സ്ഥാനത്ത് ഞാൻ 10 കൊടുത്തേണത്. ഇപ്പൊ ഡിയുടെ വാല്യൂ എത്രയാണ്? 2. എന്നിന്റെ വാല്യൂ എത്രയാണ്? 10. പ്ലസ് എഫിന്റെ വാല്യൂ എത്രയാണ്? 5. ഡിയുടെ വാല്യൂ എത്രയാണ്? 2. ഇപ്പൊ 2 × 10 = 20. 5 - 2 = 3. അപ്പൊ 10-ാം പദം എന്ന് പറഞ്ഞാൽ അപ്പൊ എത്രയാണ്? 23-ാമത്തെയാണ് നമ്മുടെ 10-ാം പദമായിട്ട് മാറുന്നത്. ഇനി ആദ്യത്തെ 10 പദങ്ങളുടെ തുക കണ്ടെത്താം. അപ്പോ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ഫോർമുല എന്താണ്? n/2 × ആദ്യ പദം പ്ലസ് അവസാന പദം. അങ്ങനല്ലേ? അപ്പൊ ഇവിടെ എന്റെ സ്ഥാനത്ത് 10 അല്ലേ? അപ്പൊ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? ആദ്യത്തെ 10 പദങ്ങളുടെ തുക. അപ്പൊ ഈ എന്റെ സ്ഥാനത്ത് 10 കൊടുക്കുക. അപ്പൊ ഇവിടെ 10/2. ആദ്യ പദം എന്ന് പറഞ്ഞാൽ 5 ആണ്, 5 എഴുതി. അവസാന പദം എന്ന് പറഞ്ഞാൽ 23 ആണ്. അപ്പൊ ഞാനിവിടെ 23 എഴുതി. 10/2 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 + 23 എന്ന് പറഞ്ഞാൽ 28 ആണ്. അപ്പൊ 5 × 28 ചെയ്യാം. 5 × 28 എന്ന് പറയുമ്പോൾ 140. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യം. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ സോൾവ് ചെയ്ത് പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.